55 ആയെങ്കിലും കൗമാരക്കാരുടെ ചുറുചുറു കാണാം ബരാക് ഒബാമയുടെ ഭാര്യ മിഷേൽ ഒബാമയ്ക്ക്. എന്താണ് ഈ ചുറുചുറുക്കിന്റെ രഹസ്യം എന്ന ചോദ്യം മിഷേൽ പോകുന്ന വേദികളിലെല്ലാം ഉയരാറുണ്ട്. മധ്യവയസ്കയായിട്ടും എങ്ങനെ മിഷേലിന് കൗമാരക്കാരെ പോലെ നടക്കാൻ സാധിക്കുന്നു എന്നതിന് കൃത്യമായ ഉത്തരവുമുണ്ട്. കുടുംബത്തെ നന്നായി സ്നേഹിക്കുന്നതിലൂടെ ലഭിക്കുന്ന മാനസിക സന്തോഷം ഒരു ഘടകമാണ്. കൃത്യമായി ഡയറ്റും വ്യായാമവും പിന്തുടരുന്നതാണ് ഒബാമ പത്നിയുടെ വിജയ രഹസ്യം. ആരോഗ്യകരമായി കഴിക്കുന്നതിനൊപ്പം അത്തരത്തിൽ കഴിക്കുന്നതിന് കൂട്ടുകാരെയും ബന്ധുക്കളെയും പ്രേരിപ്പിക്കാനും ഒബാമയുടെ പ്രിയ പത്നിക്ക് പ്രത്യേക താല്പര്യമാണ്. ഒബാമ പ്രസിഡന്റ് ആയിരുന്ന കാലയളവിൽ മിഷേലിന്റെ ഈ ശീലങ്ങൾ വൈറ്റ് ഹൌസ് ജീവനക്കാർ മനസ്സിലാക്കിയിരുന്നു. എല്ലാ ദിവസവും പുലർച്ചെ 4:30-5 മണിക്കും ഇടയിൽ മിഷേൽ ഒബാമ ഉറക്കമുണരും. തുടർന്ന് 1 ഗ്ലാസ് വെള്ളം കുടിക്കും. ഓട്ടം, സ്കിപ്പിംഗ് തുടങ്ങിയ ചെറു വ്യായാമങ്ങളാണ് പിന്നെ. സ്വന്തമായി പാകം ചെയ്യുന്ന ഭക്ഷണം മാത്രമാണ് കഴിക്കുന്നത്. ഓട്സ്, കട്ടത്തൈര്, ഫ്രൂട്ട് സലാഡ്, കൊഴുപ്പ് നീക്കം ചെയ്ത പാൽ എന്നിവയാണ് മിഷേൽ ഒബാമയുടെ പ്രഭാത ഭക്ഷണങ്ങൾ. ഉച്ചയ്ക്ക് പച്ചക്കറികളും കൊഴുപ്പ് കുറഞ്ഞ ഇറച്ചി വിഭവങ്ങളും ഉപയോഗിക്കും. അരിയും ഗോതമ്പും കുറച്ചു മാത്രമേ കഴിക്കാറുള്ളൂ. നേരത്തെ അത്താഴം കഴിക്കും. ചിക്കൻ, സ്ക്രാമ്പിൾഡ് എഗ്, ഫിഷ് ഫ്രൈഡ് റൈസ്, ഫ്രഷ് മുന്തിരി എന്നിവയാണ് പ്രധാന വിഭവങ്ങൾ. ചില സന്ദർഭങ്ങളിൽ മാത്രം ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും. ചായയും കാപ്പിയും മിഷേൽ ഒബാമ അധികമായി കഴിക്കാറില്ല. വെള്ളം ധാരാളം കുടിക്കും. നിശ്ചിത ഇടവേളകളിൽ അല്പാൽപമായാണ് വെള്ളം കുടിക്കുക. 3 ലിറ്റർ വെള്ളം വരെ ഒരു ദിവസം ഒബാമ പത്നി കുടിക്കും. ഒബാമ വൈറ്റ് ഹൌസിൽ നിന്ന് ഇറങ്ങിയെങ്കിലും മിഷേലിന്റെ തിരക്കിൽ കുറവ് വന്നിട്ടില്ല. അമേരിക്കയിൽ നിരവധി പരിപാടികളുമായി ബന്ധപ്പെട്ട് മിഷേലിന്റെ പങ്കാളിത്തം ഉണ്ടാകാറുണ്ട്. ജനപ്രീതിയിൽ മിഷേൽ ഒബാമ ഇപ്പോഴും മുന്നിലാണ്. പൊതുകാര്യങ്ങളിലും സാമൂഹ്യ വിഷയങ്ങളിലും കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട് മിഷേൽ ഒബാമ. കൗൺസിലിംഗിലൂടെയല്ല, സന്തുലിതമായ ജീവിതത്തിലൂടെയാണ് മാനസികാരോഗ്യം നേടേണ്ടതെന്നാണ് മിഷേലിന്റെ അഭിപ്രായം. ലോകത്ത് ഏറ്റവും ആരാധിക്കപ്പെടുന്ന വ്യക്തികളെക്കുറിച്ച് ആഗോള പൊതുജനാഭിപ്രായ ഡേറ്റ കമ്പനിയായ യൂഗവ് നടത്തിയ അന്വേഷണത്തിൽ 1-ാം സ്ഥാനത്തെത്തിയത് മിഷേലായിരുന്നു. അത്രയ്ക്കുണ്ട് ജനങ്ങൾക്കിടയിൽ മിഷേലിന്റെ സ്വാധീനം. തങ്ങളുടെ ജീവിതം മാതൃകയാക്കാൻ ആഗ്രഹിക്കുന്നവരോട് വ്യക്തി ജീവിതത്തിലെ പ്രതിസന്ധി മിഷേൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഭർത്താവിനൊപ്പം മക്കൾക്കൊപ്പവുമല്ലാതെയും അമേരിക്കയിലെ ജനങ്ങൾക്കു മുന്നിൽ മിഷേൽ ഒബാമ എപ്പോഴും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ ബരാക് ഒബാമയ്ക്കൊപ്പം പലതവണ മിഷേൽ ഒബാമ എത്തിയിട്ടുണ്ട്. മിഷേൽ ഒബാമയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഏറെ ശ്രദ്ധേയമായിരുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായും സ്ത്രീകൾക്ക് വേണ്ടിയുമുള്ള പരിപാടികളിലും സക്രിയമാണ് ഈ ഒബാമ പത്നി. ബിക്കമിംഗ് എന്ന പേരിൽ മിഷേൽ ഒബാമ ഓർമ്മക്കുറിപ്പുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഇംഗ്ലീഷ് അടക്കം 2 ഭാഷകളിലാണ് ഈ ഓർമ്മക്കുറിപ്പുകൾ പ്രസിദ്ധീകരിച്ചത്. പെൻഗിൻ റാൻഡം ഹൗസ് ആയിരുന്നു പ്രസാധകർ. ചിക്കാഗോയിലെ കുട്ടിക്കാലം മുതൽ വൈറ്റ് ഹൌസിലെ ജീവിതം വരെയുള്ള മിഷേൽ ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നു. വൈറ്റ് ഹൌസ് വിട്ട ശേഷം മുൻ US ഫസ്റ്റ് ലേഡിമാർ ഓർമ്മക്കുറിപ്പുകൾ പ്രസിദ്ധീകരിക്കുന്നത് പതിവാണ്. 2012 അമേരിക്കൻ ഗൗൺ എന്ന പേരിൽ മിഷേൽ പുസ്തകം പുറത്തിറക്കിയിരുന്നു. വൈറ്റ് ഹൌസ് കിച്ചൺ ഗാർഡൻ, പോഷകാഹാര ലഭ്യതയ്ക്കായി താൻ നടത്തിയ ഇടപെടൽ എന്നിവയെക്കുറിച്ചാണ് മിഷേൽ ഒബാമ ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചത്. 1964 ജനുവരി 17 ചിക്കാഗോയിലായിരുന്നു മിഷേലിന്റെ ജനനം. 1992 ബരാക് ഒബാമ മിഷേൽ ഒബാമയെ വിവാഹം കഴിക്കുന്നത്. മാരിയ, സാഷ എന്നീ 2 പെൺമക്കളാണ് ഒബാമ ദമ്പതികൾക്കുള്ളത്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.